അലർട്ട് ഗ്രാമർ ലാബിന്റെ ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട 13-ാമത് വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദ്ദമായ സ്വാഗതം. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വിളിക്കുവാൻ മറക്കേണ്ട. അത്യന്തം രസകരമായ ചില ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. My family has lived here. ഫാമിലി എന്നത് കുടുംബം എന്നാണ്. കുടുംബത്തെ ഒരു ഗ്രൂപ്പായി കണ്ട് എഴുതിയത് കൊണ്ടാണ് ഹാസ് എന്ന് കൊടുത്തത്. ചില കുട്ടികൾ ഇതിന് ഉത്തരമായി ഹാസിൻ്റെ ഇറ്റ് എന്ന് എഴുതും. അത് ഒട്ടും ശരിയല്ല. ഫാമിലിക്ക് പകരം ഉപയോഗിക്കുന്ന പ്രോനൗണാണ് ദേ. ദേയിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഓക്സിലിയറി വെർബാണ് ഹാവ്. ഹാസ് അല്ല. അതേപ്പറ്റി ഒന്ന് പറഞ്ഞുതരാം. ഹാസും ഹാവും വെർബ് വണ്ണാണ്. ഹാസും ഹാവും വെർബ് വണ്ണാണ്. വെർബ് വണ്ണാണ്. ഉണ്ട് എന്നർത്ഥം. ഉണ്ട്. ഹാസ് സിംഗുലറാണ്. ഹാവ് പ്ലൂറലാണ്. രണ്ടും വെർബ് വണ്ണാണ്. ഒരാളെ പറ്റി പറയുമ്പോൾ ഹാസ് ഉപയോഗിക്കണം. ഹി ഹാസ്, ഷീ ഹാസ്, രാജു ഹാസ്, ഇങ്ങനെ. ഒന്നിൽ കൂടുതലാണെങ്കിൽ ഹാവ് ഉപയോഗിക്കാം. ദേ ഹാവ്, വി ഹാവ്, ബോയ്സ് ഹാവ്, അങ്ങനെ. ഐയിൻ്റെ കൂടെ ഹാവ് ചേർക്കും. യുവിൻ്റെ കൂടെ ഹാവ് ചേർക്കും. ദേ, വി എന്നിവയുടെ കൂടെ ഹാവ് ചേർക്കും. ഫാമിലിക്ക് പകരം ഉപയോഗിക്കുന്ന പ്രോനൗം ദേ ആയതുകൊണ്ട് ഹാസിന് പകരം ഹാവ് ചേർത്തു. ഇൻ്റും ചേർത്തി നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കി. ചോദ്യം പോസിറ്റീവ്, ഉത്തരം നെഗറ്റീവ്. ഓക്കെ അല്ലേ? ദിസ്, ദാറ്റ് എന്നിവ വന്നാൽ, ദിസ്, ദാറ്റ് എന്നിവ ഇറ്റ് ആയി മാറും. ദിസ് ഈസ് മൈ പെൻ. ദിസിന് പകരം ഇറ്റാണ് ഉപയോഗിക്കുക. That is my bag. ദാറ്റിനു പകരം ഇറ്റാണ് ഉപയോഗിക്കുക. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഇത് ചെയ്തിട്ടുണ്ട്. കേട്ടോ? These, those എന്നിവ വന്നാൽ they ആണ് പ്രോനൗണായി ചേർക്കുക. These, those എന്നിവ വന്നാൽ ദേ ആണ് പ്രോനൗണായി ചേർക്കുക. These are my books. ദേ ചേർക്കണം. Those are my pens. ദേ ചേർക്കണം. ഇതും മുൻപ് പറഞ്ഞിട്ടുണ്ട്. There was a problem. There was a problem. കണ്ടോ? ഇതിൽ വാസാണ് ഓക്സിലിയറി വെർബ്.
നെഗറ്റീവ് ആക്കിയാൽ വാസിൻഡ്. ദേർ എന്നത് ഇവിടെ പ്രൊനൗണിന്റെ സ്ഥാനത്ത് എഴുതണം. വാസിൻഡ് ദേർ എന്ന് കിട്ടും. ദേർ വാസ് വന്നാൽ വാസിൻഡ് ദേർ എന്ന് കിട്ടും. ഇതിൽ വാസ് ക്യാപിറ്റൽ ലെറ്റർ ആണ്, ചെറിയൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഇത് സ്മോൾ ലെറ്റർ ആണ് എഴുതേണ്ടത്, സ്മോൾ ലെറ്റർ ആണ് എഴുതേണ്ടത്, അത് നിർബന്ധമാണ്. ദേർ ഈസ് എ മാൻ, ഇങ്ങനെ ദേർ ആദ്യം വന്നാൽ നമ്മൾ പ്രോനൗണിന്റെ സ്ഥാനത്ത് ദേർ ആണ് ചേർക്കേണ്ടത്. അപ്പോൾ ഈസിൻ്റെ ദേർ എന്ന് ഉത്തരം കിട്ടും. ഈസിൻ്റെ ദേർ. സംതിങ് ഹാസ് ഹാപ്പൻഡ്. ചിലർ സംതിങ്ങിന് പകരം ദേ എന്നെഴുതും, പാടില്ല. സംതിങ്ങിന് പകരം വേണ്ടത് ഇറ്റാണ്, ഇറ്റാണ്. അപ്പൊ ഉത്തരം എന്താ വരിക? ഹാസിൻ്റെ ഇറ്റ്, ഹാസിൻ്റെ ഇറ്റ്. ദേ ആണെങ്കിൽ ഹാവിൻ്റെ ദേ എന്ന് വന്നേനെ, ദേയിൻ്റെ കൂടെ ഹാവല്ലേ ചേർക്കുക ഇന്ന് പറഞ്ഞല്ലോ. ഇതിവിടെ ഇറ്റായതുകൊണ്ട് ഹാസിൻ്റെ ഇറ്റ്. സംവണ്ണിന് പകരം ദേയാണ് ഉപയോഗിക്കുക. ഒരാളല്ല, സംവൺ ഏതോ ഒരാള് വന്നു എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും പകരം ഉപയോഗിക്കേണ്ട വാക്ക് ഹീ അല്ല, ഷീ അല്ല, ദേയാണ്. വിസിറ്റഡിൽ നിന്നും ഡിഡ് കിട്ടി. ഉത്തരം ഡിഡിൻ്റെ ദേ ആയി കേട്ടോ. സംതിങ്, എവരിത്തിങ്, നത്തിങ് വന്നാൽ ഇറ്റ് ചേർക്കണം. സംതിങ്, എവരിത്തിങ്, നത്തിങ് വന്നാൽ ഇറ്റ് ചേർക്കണം. Something was missing. സംതിങ്ങിന് പകരം ഇറ്റാണ്. ഉത്തരം എന്തായി? വാസിൻ്റെ ഇറ്റ്, വാസിൻ്റെ ഇറ്റ് കേട്ടോ. Nothing is impossible. ഇത് നെഗറ്റീവ് ആണ്, നത്തിങ് ആണ് നെഗറ്റീവ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആവണം. നത്തിങ്ങിന് പകരം ചേർക്കുന്നത് ഇറ്റാണ്. ഉത്തരം ഈസിറ്റ് എന്ന് വന്നു. ഈസിറ്റ്. എവരിതിങ് വാസ് റെഡി. എവരിതിങ്ങിന് പകരം ഇറ്റ ഉപയോഗിക്കുക. ഉത്തരം വാസിൻ്റെ ഇറ്റ്, വാസിൻ്റെ ഇറ്റ്. എവരിബഡി ഈസ് ദി മാസ്റ്റർ ഓഫ് ഹിസ് ഫേറ്റ്. ഇവിടെ ഈസ് ആണ് ഓക്സിലിയറി വെർബ്. പക്ഷെ ഉത്തരത്തിൽ ആറാണ് ചേർത്തിയത്, കാരണം എവരിബഡിക്ക് പകരമുള്ള പ്രോനൗൺ ദേ ആണ്, ഹീ അല്ല. എവരിബഡിക്ക് പകരമുള്ള പ്രോനൗൺ ദേ ആണ്. ദേയിന്റെ കൂടെ ഉപയോഗിക്കുന്നത് ഈസ് അല്ല, ആറാണ്. ആറിൻ്റെ ദേ എന്ന് വരും. ആറിൻ്റെ ദേ. ഓക്കെ അല്ലേ? നോബഡി ഹാസ് സീൻ ഗോഡ്. ആരും ദൈവത്തെ കണ്ടിട്ടില്ല. അകക്കണ്ണുകൊണ്ട് കാണാം,
അനുഭവം കൊണ്ടറിയുന്നവരുണ്ടാവും കേട്ടോ, നേരിട്ട് കണ്ടിട്ടില്ല ആരും. എന്തുകൊണ്ടാ ഹാസ് ഹാവ് ആയത്? ഹാസും ഹാവും ശരിക്ക് വെർബ് വൺ ആണ്, പക്ഷെ എന്തുകൊണ്ടാ ഹാവ് ആയത്? നോബഡിക്ക് പകരം ചേർക്കുന്ന പ്രോനൗൺ ദേ ആണ്, ദേയിന്റെ കൂടെ ചേർക്കുന്നത് ഹാവ് ആണ്, ഹാസ് അല്ല. ഹാവ് ദേ എന്ന് വന്നു, ചോദ്യം നെഗറ്റീവാണ്, നോബഡിയാണ്, ചോദ്യം നെഗറ്റീവാണ്, ഉത്തരം പോസിറ്റീവായി, ഹാവ് ദേ എന്ന് കിട്ടി. സംബഡി ഹാസ് നോക്ക്ഡ് അറ്റ് ദി ഡോർ, ആരോ വാതിലിൽ മുട്ടി. സംബഡിക്ക് പകരം ഉപയോഗിച്ചിട്ടുള്ള വാക്ക് ദേ ആണ്, അപ്പോൾ ഹാസ് പറ്റില്ലല്ലോ, ഹാവ് അല്ലേ വേണ്ടത്, ദേയിന്റെ കൂടെ ഹാവ് അല്ലേ വേണ്ടത്. ഹി ഹാസ്, ഷി ഹാസ്, ദേ ഹാവ്, വി ഹാവ്. ചോദ്യം പോസിറ്റീവ്, ഉത്തരം നെഗറ്റീവായി, ഹാവിൻ്റെ ദേ എന്ന് വന്നു. എനിവൺ കാൻ്റ് പ്ലേ ദിസ് ഗെയിം, നെഗറ്റീവ് സെന്റൻസ്. എനിവണ്ണിന് പകരം ഉപയോഗിക്കുന്ന പ്രോനൗണ് ദേ ആണ്, ദേ ആണ്. അപ്പോൾ ഉത്തരം എന്തു വന്നു? ക്യാൻ ദേ എന്ന് വന്നു, ക്യാൻ ദേ എന്ന് വന്നു. ഓക്കെ അല്ലേ? Thank you.